ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പാർട്ടുകളാണ്. ഫസ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടർ കേസ്. ദി മെയിൻ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ എൻക്ലോസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ കേസ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരുവിധം എല്ലാ മെയിൻ കമ്പോണൻസും എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ശരിക്കും എന്ത്, കമ്പ്യൂട്ടർ കേസ്. കമ്പ്യൂട്ടറിലെ ഇമ്പോർട്ടൻ്റ് അതായത് മെയിൻ കമ്പോണൻസ് ഒക്കെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേസാണ് ശരിക്കും എന്ത്, കമ്പ്യൂട്ടർ കേസ്. കേസസ് ആർ യൂഷ്വലി ബിൽറ്റ് വിത്ത് സ്റ്റീൽ ഓർ അലുമിനിയം. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ എന്താണ്, സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടോ ഒക്കെ ആണെന്ത് ഒരു കേസ് ഉണ്ടാക്കുക. കേസസ് ക്യാൻ കം ഇൻ മെനി ഡിഫറെൻറ്റ് സൈസസ്. അപ്പോൾ നമുക്ക് പല സൈസിലുള്ള കേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ കേസാണെങ്കിലും വലിയ കേസാണെങ്കിലും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പം കമ്പ്യൂട്ടറിലെ ഇമ്പോർട്ടൻ്റ് അതായത് മെയിൻ കമ്പോണൻസ് ഒക്കെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേസാണ് ശരിക്കും എന്ത്, കമ്പ്യൂട്ടർ കേസ്. അടുത്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അതായത് സി പി യു. ദി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ സി പി യു ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ വിച്ച് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് പ്രോഗ്രാംസ്. ഇപ്പം പ്രോഗ്രാമിൻ്റെ രൂപത്തിൽ ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ പാർട്ടാണ് ശരിക്കുന്നത് സി പി യു എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാമിൻ്റെ രൂപത്തിൽ ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്ടാണെന്ത് സി പി യു. നിയർലി ഓൾ പി സിസ് കണ്ടിന് എ ടൈപ്പ് ഓഫ് സി പി യു നോൺ ആസ് മൈക്രോ പ്രൊസസ്സർ. അപ്പോൾ ഒരുവിധം എല്ലാ പേഴ്സണൽ കമ്പ്യൂട്ടറിലെ സി പി യു ആണ് ശരിക്കുന്നത് മൈക്രോ പ്രൊസസ്സർ. അതായത് സി പി യു അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശരിക്കുന്നത് മൈക്രോ പ്രൊസസ്സർ എന്നാണ്. ഇപ്പം കമ്പ്യൂട്ടറിലെ ഇൻസ്റ്റൻസസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ശരിക്കുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അടുത്താണ് മദർ ബോർഡ്. ദി മദർ ബോർഡ് ഈസ് ദി പ്രൈമറി ലാർജ് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് വിത്തിൻ എ പേഴ്സണൽ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ സർക്യൂട്ട് ബോർഡാണ് ശരിക്കും എന്ത് പറയുക, മദർ ബോർഡ് എന്ന് പറയാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ സർക്യൂട്ട് ബോർഡാണ് ശരിക്കും എന്ത് പറയുക, മദർ ബോർഡ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും അതിനുള്ളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ബോർഡ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കളിപ്പാട്ട് എടുത്ത് തുറന്ന് നോക്കിയാൽ അതിനുള്ളിൽ ബോർഡ് ഉണ്ടാവും, ടി വിയിനുള്ളിൽ ബോർഡ് ഉണ്ടാവും, റേഡിയോയിനുള്ളിൽ ബോർഡ് ഉണ്ടാവും, ഫ്രിഡ്ജ്, അങ്ങനെ എന്തൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടറിനുള്ളത്തെ അതുപോലത്തെ ബോർഡിനെ നമ്മൾ എന്ത് പറയാം, മദർ ബോർഡ് എന്ന് പറയാം. മെനി അതർ കമ്പോണൻസ് കണക്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ദി മദർ ബോർഡ്. ഇപ്പോൾ ഒരുവിധം എല്ലാ കമ്പോണൻസും മദർ ബോർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കുന്നത്. അടുത്താണ് മെയിൻ മെമ്മറി. ദി ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് മെമ്മറി ആർ റീഡ് ഓൺലി മെമ്മറി ആൻഡ് റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് മെമ്മറിയാണ് ശരിക്കുന്നത് റാമും റോമും അല്ലേ. റീഡ് ഓൺലി മെമ്മറിയും അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറിയും. അപ്പം റോം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഡാറ്റയെ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണെന്ത് റോം. ഡാറ്റയെ ടെമ്പറായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മെമ്മറിയാണെന്ത് റാം. അപ്പം പക്ഷെ ഫാസ്റ്റ് ഏതാണ്, റാമാണ്. റോമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ ഏതാണ്, റാമാണ്. കോസ്റ്റ് കൂടുതലും ആർക്കാണ്, റാമിനാണ്. റാം ഫാസ്റ്ററാണ് അതുപോലെ തന്നെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ റാമിൽ എന്താണ്, റാം ഡാറ്റയെ ടെമ്പറായിട്ടാണ് സ്റ്റോർ ചെയ്യുക, റോമിൽ ഡാറ്റയെ പെർമനൻ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുക. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ റീഡ് ഡാറ്റ സ്റ്റോർഡ് ഇൻ റോം. നമുക്ക് എന്ത് ചെയ്യുക, റോമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, ബട്ട് കനോട്ട് റൈറ്റ് ന്യൂ ഡാറ്റ ടു ഇറ്റ്. അതായത് നമ്മൾക്ക് റോമിലെ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂ ഡാറ്റയെ ആഡ് ചെയ്യാൻ പറ്റില്ല. വിത്ത് റാം കമ്പ്യൂട്ടർ ക്യാൻ റീഡ് ഫ്രം ആൻ റൈറ്റ് ടു ദാറ്റ് മെമ്മറി. ഇപ്പം റാം ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കഴിയും. ദെൻ ഹാർഡ് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്ക് ആർ ഓൾസോ നോൺ ആസ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ മാഗ്നറ്റിക് ഡിസ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശരിക്കും എന്ത്, ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. മാഗ്നറ്റിക് ഡിസ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്, ഹാർഡ് ഡിസ്ക്. ദി ഹാർഡ് ഡിസ്ക് ഈസ് ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയം വിത്ത് എ റിജിഡ് മാഗ്നറ്റിക് ഡിസ്ക്. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാഗ്നറ്റിക് ഡിസ്കുള്ള ഒരു ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയമാണ്. മാഗ്നറ്റിക് ഡിസ്ക് ഉൾക്കൊള്ളുന്ന ഒരു ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയമാണ് ശരിക്കും എന്ത്, ഹാർഡ് ഡിസ്ക് എന്നാൽ. അപ്പോൾ ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡാറ്റയെ റാൻഡായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കാസറ്റ് ഉപയോഗിച്ച് പാട്ട് കേൾക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സോങ് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അടുത്തൊരു സോങ് കേൾക്കാൻ കഴിയുള്ളൂ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂന്നാമത്തെ ഒരു സോങ് കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഹാർഡ് ഡിസ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ മൂന്നാമത്തെ സോങ് മാത്രം പ്ലേ ചെയ്യുന്ന എന്താണ്, നമുക്ക് മൂന്നാമത്തെ സോങ് മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദി ഡാറ്റ ഈസ് സ്റ്റോർഡ് ആസ്
മാഗ്നറ്റൈസ്ഡ് സ്പോട്സ് അറേഞ്ച്ഡ് ഇൻ കോൺസെൻട്രിക് സർക്കിൾസ് ഓൺ ദി ഡിസ്ക്. അതായത് ട്രാക്കിൻ്റെ ഒരു ട്രാക്കിൽ മാഗ്നറ്റിക് സ്പോട്ടിലായിട്ടാണ് ശരിക്കുന്നത് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് സ്പോട്ടിൻ്റെ രൂപത്തിൽ ട്രാക്കിലാണ് ശരിക്കുന്നത് ഡാറ്റയെ ഡിസ്കിൽ, ആ ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ത് കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്, ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഹാർഡ് ഡിസ്ക്, മെയിൻ മെമ്മറി, മദർ ബോർഡ്, CPU, ദെൻ കമ്പ്യൂട്ടർ കേസ്.